കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ, NEC റെമിറ്റ്, ദാറുൽ ഷിഫ മെഡിക്കൽ സെന്റർ. നമസ്കാരം. ഇന്ന് 2023 April 20 വ്യാഴാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈദുൽ ഫിത്തർ അവധിയോടനുബന്ധിച്ച് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടാകുമെന്ന് റിപ്പോർട്ട്. വിദേശ ടൂറിസ്റ്റുകൾക്ക് പുറമെ ആഭ്യന്തര ടൂറിസ്റ്റുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഹോട്ടലുകളും ഇതിനോടകം തന്നെ വ്യാപകമായി ബുക്ക് ചെയ്തു കഴിഞ്ഞു. ഹോട്ടലുകളിലെ വിനോദോപാധികളും അന്തരീക്ഷവുമാണ് ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഇത് കണക്കാക്കി ഹോട്ടലുകൾ ആകർഷകമായ പാക്കേജുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫെസ്റ്റിവൽ സീസണിൽ വിമാന നിരക്കുകൾ കുത്തനെ ഉയർന്നതും തദ്ദേശീയരെ ഇവിടെ തന്നെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചു. ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഈദ് പരിപാടികൾക്കായി ബഹ്റൈനിലെത്തിച്ചേർന്ന പ്രമുഖ വാഗ്മിയും ഗ്രന്ഥകാരനുമായ MM അക്ബറിന് ബഹ്റൈൻ എയർപോർട്ടിൽ സ്വീകരണം നൽകി. മനാമ മുനിസിപ്പാലിറ്റി കോമ്പൗണ്ടിൽ നടക്കുന്ന ഈദ് നമസ്കാരത്തിന് അദ്ദേഹം നേതൃത്വം നൽകും. തുടർന്ന് ഈദിന്റെ രണ്ടാം ദിനം മനാമ KMCC ഹാളിൽ നടക്കുന്ന ടീംസ് മീറ്റിൽ ക്രിയാത്മക കൗമാരം എന്ന വിഷയത്തിൽ കുട്ടികളുമായി സംവദിക്കും. ഈദിന്റെ മൂന്നാം ദിവസം ബാസർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുഹറക് ഇസ്ലാഹ് ഓഡിറ്റോറിയത്തിൽ രാത്രി 7:30 കുടുംബം തകർക്കുന്ന ലിബറലിസം എന്ന വിഷയത്തിൽ പ്രഭാഷണവും തുടർന്ന് ചോദ്യോത്തരവും ഉണ്ടായിരിക്കും. ഈദിന്റെ നാലാം ദിവസം മനാമ ഗോൾഡ് സിറ്റിക്ക് മുകളിലെ KCT ഹാളിൽ വൈകിട്ട് 3:30 സ്ത്രീ സ്വത്വം സ്വാതന്ത്ര്യം എന്ന ശീർഷകത്തിൽ നടക്കുന്ന പരിപാടി MM അക്ബർ നിയന്ത്രിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പരിശുദ്ധ റമദാൻ മാസത്തിലെ വ്രതനാളുകളിലൂടെ നേടിയെടുത്ത ആത്മവിശുദ്ധി തുടർന്നും ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാൻ വിശ്വാസികൾ ജാഗ്രത കാണിക്കണമെന്ന് SSF കേരള മുൻ സംസ്ഥാന പ്രസിഡന്റ് റാഷിദ് ബുഖാരി. RSC ബഹ്റൈൻ നാഷണൽ കമ്മിറ്റി സൽമാബാദ് അൽഹിലാൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച SSF ഗോൾഡൻ 50 പ്രചാരണവും ഇഫ്താർ സംഗമവും എന്ന പ്രോഗ്രാമിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ വിവിധ ഏരിയകളിൽ നിന്നായി ധാരാളം പ്രവർത്തകർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ഷബീർ അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമത്തിൽ അഷ്റഫ് മങ്കര സ്വാഗതവും ജാഫർ ഷെരീഫ് നന്ദിയും രേഖപ്പെടുത്തി. IYCC ഹമൽടൗൺ ഏരിയ കമ്മിറ്റി ഇഫ്താർ വിരുന്നും ഏരിയ കൺവെൻഷനും സംഘടിപ്പിച്ചു. ഹമൽടൗണിൽ വെച്ച് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ ഏരിയ പ്രവർത്തകരും ദേശീയ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. ഏരിയ കൺവെൻഷൻ ദേശീയ സെക്രട്ടറി അലൻ ഐസക് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ റഫീഖ് ഫൈസി റമദാൻ സന്ദേശം നൽകി. ഏരിയ പ്രസിഡന്റ് നസീർ പൊന്നാനി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ദേശീയ പ്രസിഡന്റ് മുഖ്യാതിഥിയായിരുന്നു. കോൺഗ്രസ് നേതാവ് അനിൽ UK മുഖ്യപ്രഭാഷണം നടത്തി. IYCC സ്ഥാപക നേതാക്കളായ അജ്മൽ ചാലിനെയും ബേസിൽ നെല്ലിമറ്റത്തിനെയും ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ബഹ്റൈനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മ വോയിസ് ഓഫ് ആലപ്പയുടെ വനിതാ വിഭാഗത്തിന്റെ 2023-24 വർഷത്തേക്കുള്ള പ്രവർത്തന സമിതി രൂപീകരിച്ചു. ഇന്ത്യൻ ഡിലൈറ്റ് റെസ്റ്റോറന്റിൽ വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബിൻ സലീമിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് 10-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത്. സുവിത രാകേഷിനെ പ്രസിഡന്റായും രശ്മി അനൂപിനെ ജനറൽ സെക്രട്ടറിയായും സന്ധ്യ ജയരാജിനെ ട്രഷററായും അനിത ശിവരാജിനെ വൈസ് പ്രസിഡന്റായും സുനിത സതീഷിനെ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. ആശ സിബിൻ, ആതിര ദിനേഷ്, ബാഹിര അനസ്, രാജീവ് ബാബു, അനിത എന്നിവരാണ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ. കായംകുളം പ്രവാസി കൂട്ടായ്മ ബഹ്റൈൻ, ബ്ലഡ് ഡോണേഴ്സ് കേരള എന്നിവർ സംയുക്തമായി
അവാലിയിലെ മുഹമ്മദ് ബിൻ ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ കാർഡിയാക് സെന്റർ ബ്ലഡ് ബാങ്കിൽ എമർജൻസി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബി ഡി കെ പ്രസിഡന്റ്, ഗംഗൻ തൃക്കരിപ്പൂർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സാബു അഗസ്റ്റിൻ, നിതിൻ ശ്രീനിവാസ്, ഗിരീഷ് കെ വി, കെ പി കെ ബി ജനറൽ സെക്രട്ടറി ജയേഷ് താനിക്കൽ, ട്രഷറർ തോമസ് ഫിലിപ്പ്, അംഗങ്ങളായ നിതിൻ ബാബു, അനൂപ് സിബി, ഷാബു സത്യദാസ്, സിറാജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സമസ്ത ബഹ്റിൻ ജിദ്ദാലി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജിദ്ദാലി ദാറുൽ ഖുർആൻ മദ്രസ ഹാളിൽ വെച്ച് നടന്ന പരിപാടിക്ക് മുഹമ്മദ് മുസ്ലിയർ എടവണ്ണപ്പാറ, സമത് മൗലവി, ബഷീർ അസ്ലമി, കെ എച്ച് ബഷീർ, ഇസ്മയിൽ ഓഞ്ചിയം, ഹമീദ് കോടശ്ശേരി, ഫൈസൽ തിരുവള്ളൂർ, അഷ്റഫ് പപ്പേങ്ങാട്, അസ്ലം ആലപ്പുഴ, മുഹമ്മദ് വെള്ളുക്കര, ഗഫൂർ മുറിച്ചാണ്ടി, അമീൻ ഷർമീദ് കണ്ണൂർ, ഫിറോസ് ടുബ്ലി എന്നിവർ നേതൃത്വം നൽകി. അൽഹിലാൽ ഹെൽത്ത് കെയറിന്റെ ഹിദ്ദിലെ ഏഴാമത്തെ ബ്രാഞ്ച് ഉദ്ഘാടനവും ഗ്രാൻഡ് ഇഫ്താറും നടന്നു. വിവിധ അംബാസിഡർമാർ ഉൾപ്പെടെ 1500-ലധികം പേർ ഇഫ്താറിൽ പങ്കെടുത്തു. ഇന്ത്യൻ അംബാസിഡർ പിയു ശ്രീവാസ്തവ അൽഹിലാൽ ഹെൽത്ത് കെയർ ബ്രാഞ്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഫിലിപ്പീൻസ് നിയുക്ത അംബാസിഡർ ആഞ്ചലാൻഡോ ലൂയിസ് ഫാർമസി ഉദ്ഘാടനം ചെയ്തു. അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ പി എ മുഹമ്മദ്, അബ്ദുൽ ലത്തീഫ്, അൽഹിലാൽ സിഒ ഡോക്ടർ ശരത് ചന്ദ്രൻ, ആസിഫ് മുഹമ്മദ് റീജിയണൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, സി എ സഹൽ ജമാലുദ്ദീൻ ഫിനാൻസ് മാനേജർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഹിദ്ദിലെ അൽഹിലാൽ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററിലെ മെഡിസിൻ, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, പീഡിയാട്രിക്സ് എന്നീ ഡെന്റിസ്ട്രി വിഭാഗങ്ങളിൽ 30 April വരെ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കുമെന്ന് ഡയറക്ടർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിരവധി ഹെൽത്ത് പാക്കേജുകൾ കുറഞ്ഞ നിരക്കിലും ലഭ്യമാണ്. ബഹ്റിനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ കേരള കാത്തലിക് അസോസിയേഷൻ ലൈറ്റ്സ് ഓഫ് കൈൻഡ്നെസും ഖുതൈബിയ ഫ്രണ്ട്സുമായി ചേർന്ന് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മെമ്പർ ഓഫ് പാർലമെന്റ് ഹസൻ ഈദ് ബൊക്കാമസ് മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ കെ സി എ പ്രസിഡന്റ് നിത്യൻ തോമസ്, ലൈറ്റ്സ് ഓഫ് കൈൻഡ്നെസ് പ്രതിനിധികളായ സെയ്ദ് ഹനീഫ്, നഹീദ് സഫർ സെയ്ദ്, ഖുതൈബിയ ഫ്രണ്ട്സ് പ്രതിനിധി ആദം ഇബ്രാഹിം എന്നിവർ അതിഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കെ സി എ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം ആശംസിച്ചു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് സയ്യിദ് റമദാൻ നദ്വി റമദാൻ സന്ദേശം നൽകി. ബഹ്റിനിലെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും അതിഥികളായി പങ്കെടുത്തു. സുന്നി ഔക്കാഫിന്റെ ഈദുൽ ഫിത്തർ ദിനത്തിൽ അൽഹിദായ മലയാളം വിഭാഗം ബഹ്റിനിലെ വിവിധ ഭാഗങ്ങളിൽ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കും. ഊറ ഉമ്മു ഐമൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന നമസ്കാരത്തിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് മദനി, ഉമൽ ഹസൻ സ്പോർട്സ് ക്ലബ് ഗ്രൗണ്ടിൽ നടക്കുന്ന ഈദ്ഗാഹിന് സെന്റർ പ്രബോധകൻ സി ടി യഹ്യ, ഹിദ് സെക്കൻഡറി ഗേൾസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈദ് നമസ്കാരത്തിന് അബ്ദുൽ ലത്തീഫ് അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകും. 5:28 ഈദ് നമസ്കാരം ആരംഭിക്കും. ഇന്ത്യൻ മുൻ എൻ പി അതീഖ് അഹമ്മദിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും പോലീസിന്റെ സാന്നിധ്യത്തിൽ വാർത്താമാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ കൊലപ്പെടുത്തിയ സംഭവത്തെ അപലപിച്ച് ബഹ്റിൻ പാർലമെന്റ്, മനുഷ്യത്വത്തിനും മതശാസനകൾക്കും സഹവർത്തിത്വ മൂല്യങ്ങൾക്കും എതിരാണ് സംഭവമെന്നും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ തീവ്രവാദ ഗ്രൂപ്പുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യൻ ഭരണകൂടം ഇടപെടണമെന്നും പ്രതികളെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കണമെന്നും പ്രതിഷേധക്കുറിപ്പിൽ വ്യക്തമാക്കി. കൊല്ലപ്പെട്ട അതീഖ് അഹമ്മദിന്റെ കുടുംബത്തെ പാർലമെന്റ് അനുശോചനം അറിയിക്കുകയും ചെയ്തു.